കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസന്റ് സൈമ 2022 റെഡ് കാർപെറ്റിൽ ഐ ഹാവ് വിത്ത് മീ മൂസിൻ ബരാരി. ഹലോ, നമസ്കാരം, വെൽക്കം ടു സൈമ. എന്തുകൊണ്ട് വിശേഷം? അവാർഡൊക്കെ മേടിച്ചു. സൗത്ത് ഇന്ത്യ മൊത്തം അണിനിരക്കുന്ന സൈമ പോലത്തെ ഒരു വേദിയിൽ നിന്ന് അവാർഡ് മേടിച്ചപ്പോ സത്യം പറഞ്ഞ മനസ്സിൽ കൂടെ എന്താ പോയെ? ആ സമയത്ത് വളരെയധികം ബ്ലാങ്ക് ആയിരുന്നു. ഓക്കെ, പിന്നെ സ്വഭാവമായിട്ട് ഞാൻ ഈ പാട്ടുണ്ടാക്കിയ സമയങ്ങളും കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ ഒരു പാട്ടുകാരനായി പാട്ട് എഴുതുന്ന പോലും വിചാരിച്ചതല്ല. ഓക്കെ, അഷ്റഫ് ഹംസ പിടിച്ച് നിർബന്ധിച്ച് എഴുത്തുകാരനാക്കി മാറ്റിയതാണ്. ഓക്കെ, എനിക്കറിയാവുന്ന മൂസിൻ ബരാരിക്ക് തിരക്കഥ എഴുതാൻ അറിയാം, സംവിധാനം ചെയ്യാൻ അറിയാം, ലിറിക്സ് എഴുതാൻ അറിയാം. ഷാൽ ഐ ആസ്ക് യു സംതിങ്? ഒരു സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കാനാണോ, അതേ സിനിമയിൽ ഒരു പത്ത് പാട്ടിന് ലിറിക്സ് പാട്ടൊന്നുമില്ല, ഒരു പാട്ട് ഒരു സിനിമയ്ക്ക് എഴുതാൻ തന്നെ പാടാണ്. ഓക്കെ, ഇത് മറ്റേ ചെമ്പൻ ചെമ്പോസ്കി പ്രൊഡക്ഷൻസും ഒപിഎം കൂടിയാണ്, ഭീമന്റെ വഴി ചെയ്യുന്നത്. ഓക്കെ, ചെമ്പോസ്കിയാണ്. അപ്പൊ ചെമ്പോസ്കി ചെമ്പൻ പിടിച്ച് ഭീഷണി പെടുത്തിയ പിന്നെ ആരാണ് പാട്ട് എഴുതുകളായിരുന്നു? ഭീഷണി പെടുത്തുമ്പോ പേടിക്കുകയായിരുന്നു. താങ്ക് യു സൈമ. സൈമ ആക്ച്വലി എനിക്ക് രണ്ടാമത്തെ തവണയാണ് ലിറിക്സിനുള്ള അവാർഡ് തരുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ തവണ എന്നെ പരിഗണിച്ചതിലും നോമിനേറ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് 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 സന്തോഷം. ഓക്കെ, മോട്ടിവേഷൻ ആണ്. ഓക്കെ, തല്ലുമാല കണ്ടുകൊണ്ടിരിക്കുന്ന, കണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്, അതായത് ഒ ടി ടി റിലീസിന് ശേഷം കണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് തിരക്കഥാകൃത്തിന് എന്താ പറയാനുള്ളത്? എന്തുണ്ടെങ്കിലും അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം തിയേറ്ററിൽ നമുക്ക് വലിയ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ വലിയ റെസ്പോൺസ് കിട്ടി. ഇപ്പോൾ ഇപ്പോഴും ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടും അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഞങ്ങൾക്ക് ഇന്ന് ഹൗസ്ഫുൾ ഷോ ഉണ്ടായി, ഇന്നാണ് റിലീസായത്, എന്നിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമായിട്ടും ആളുകൾ ആ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പക്ഷേ ഇപ്പോഴും കുറച്ചും കൂടി ആൾക്കാരായിരുന്നു സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണുന്നത് ഇപ്പോഴായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ക്രിട്ടിസം ആണെങ്കിലും അവരുടെ കമന്റ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം വാലിഡ് ആണ്. ഞങ്ങൾക്ക് കൂടുതൽ നന്നായി പണിയെടുക്കാൻ പറ്റിയപ്പോഴാണല്ലോ. ഓക്കെ, അടിപൊളി, താങ്ക് യു സോ മച്ച്. Confident Group presents Saima 2022 Red Carpetil. We have the very gorgeous Aishwarya Lakshmi. Hello Aishwarya, welcome to Saima. Hello, thank you. How excited are you about Saima 2022? 2022. Very. Yeah. Okay. Very excited because in last year Saima didn't come to Saima. That's why I think 2018 la Saima nadana pranu I last varune. So I'm very happy, very glad to be here. Okay, ivide nomination undu kaane kaaneyke. Kaane kaanada tirakatha kelkumbol Aishwarya Lakshmi enna actor da manasilekku aadi vanna impression endarunnu? If I could pull this off, will I be able to pull this off? ഇതായിരുന്നു ആദ്യം വന്ന ഡൗട്ട്. ആൻഡ് എനിക്ക് ഷെറിന്റെ ക്യാരക്ടറിൽ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ആ ഒരു ഫേസ്റ്റ് സീക്വൻസ് ഉണ്ട്, ഞാനില്ലാണ്ട് അവന് പറ്റില്ല എന്ന് പറയുന്നതും അതിനുശേഷം ദ ചൈൽഡ് എൻട്രസ്. സോ എനിക്ക് എന്തോ ആ ഒരു ഡയലോഗിനോടും ആ ഒരു പോർഷൻ, ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷെറിന്റെ, വിച്ച് വാസ് പ്ലേഡ് ബൈ ശ്രുതി രാമചന്ദ്രൻ. സ്നേഹ എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു ആക്ടറിനോട് ചോദിച്ചില്ലേ ഞാൻ ആ ക്യാരക്ടർ ചെയ്തോട്ടെ? ചോദിച്ചു, അപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ശ്രുതി ഉണ്ട് അത് ചെയ്യാൻ. And I think the credit goes to him for forcing me to do Sneha. Okay. Appo Aishwarya cheyda seriyavo illa ennalla thirumanikkanda naan alle ennalla reethiyil par. Okay, thank you so much. Thank and you. All the very best. Thank you. Speech ok prepare cheyittundo avade kitte parayan? Speech ok prepare cheyittundo? Illa. Okay. Anyway, all the very best. Thank you. Thank you.